നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യമുണ്ടായ ഒരു ഗാർഹിക പീഡന പരാതി, ഏറ്റവും ഒടുവിൽ അതിൽ യാഥാർത്ഥ്യമൊന്നും തന്നെ ഇല്ലെന്നും വെറും കളവാണെന്നുമുള്ള വെളിപ്പെടുത്തലുമായി ആരോപണ വിധേയയായ ഇരയെന്നാദ്യം ചാപ്പ കുത്തിയ യുവതി തന്നെ രംഗത്ത് വന്നിരിക്കുന്നു. പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ തന്നെ എന്തിനേറെ പറയുന്നു, നീതിന്യായ വ്യവസ്ഥയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞു വരുന്നത് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ്. ഈ പരാതിയിൽ നിന്നും വധു തന്നെ ഇപ്പോൾ പിന്മാറിയിരിക്കുന്നു. തനിക്ക് പറ്റിയ ഒരു കയ്യബദ്ധം തുറന്നു പറഞ്ഞിരിക്കുന്നു. കുറ്റബോധം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും അത് തന്നെ അലട്ടുന്നുവെന്നും പ്രതി എന്ന് പറഞ്ഞ രാഹുലിന്റെ അവസ്ഥയിൽ വളരെയധികം പശ്ചാത്താപം തോന്നുന്നുവെന്നുള്ള തുറന്നു പറച്ചിലുമായി തന്നെയാണ് യുവതി രംഗത്ത് വന്നിരിക്കുന്നത്. തന്നെ ആരും തന്നെ തല്ലിയിട്ടില്ലെന്നും ആരോപണങ്ങളിൽ അങ്ങേയറ്റം കുറ്റബോധം നിറഞ്ഞിരിക്കുകയാണെന്നുമാണ് യുവതി യൂട്യൂബിലൂടെ പങ്കുവച്ച ഈ വീഡിയോയിൽ പറയുന്നത്. രാഹുലിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ക്ഷമാപണം നടത്തുകയും ചെയ്തിരിക്കുന്നു യുവതി. തന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു തെറ്റ് അതിനെ ചോദ്യം ചെയ്തു. അതുമൂലമുണ്ടായ സംഭവങ്ങളാണ്, അന്നേരത്തെ ദേഷ്യത്തിൽ പറ്റിപ്പോയ ചില വിഷയങ്ങളാണ് ഇങ്ങനെ എത്തി നിൽക്കുന്നതെന്നും യുവതി തന്നെ കൂട്ടിച്ചേർത്തു. ഈ വിഷയത്തിൽ പ്രതിയെന്നാരോപിച്ച രാഹുലിനെ വിദേശത്തു നിന്നും നാട്ടിലെത്തിക്കാനുള്ള പല തരത്തിലുള്ള നീക്കങ്ങളാണ് CBI സംഘം അടക്കം നടത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് കേസ് മുറുകി നിൽക്കുന്ന ഘട്ടത്തിലാണ് യുവതി മൊഴിമാറ്റി രംഗത്ത് വന്നിരിക്കുന്നത്. ഒപ്പം തന്റെ വീട്ടുകാരും വക്കീലും നിർബന്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തുറന്നു പറഞ്ഞിരിക്കുന്നതെന്നും യുവതി പറയുന്നു. ക്ഷമാപണം നടത്തിക്കൊണ്ട് ഈ പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഒരു മണിക്കൂറിനുള്ളിൽ 4000-ൽ അധികം ആളുകളാണ് കണ്ടിരിക്കുന്നത്. തന്റെ സ്വന്തം യൂട്യൂബ് അക്കൗണ്ടിലൂടെ തന്നെയാണ് യുവതി ഇക്കാര്യം തുറന്നു പറയുന്നത്. താൻ പറഞ്ഞതൊക്കെ നുണകളാണെന്നും അതിൽ അങ്ങേയറ്റം കുറ്റബോധം തോന്നുന്നതുകൊണ്ട് താൻ ഇക്കാര്യം ഈ സമയം തുറന്നു പറയുന്നു. രാഹുൽ നേരത്തെ വിവാഹിതനാണെന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു. രാഹുലുമായിട്ടുള്ള വിവാഹം മുടങ്ങിപ്പോകുമോ എന്ന് ഭയന്നായിരുന്നു അത് വീട്ടിൽ പറയണ്ട എന്ന് യുവതി തന്നെ പറയുന്നത്. താൻ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇതിലൊക്കെ വഴിയൊരുക്കിയതെന്നും യുവതി വ്യക്തമാക്കുന്നു. ഇപ്പോൾ ഉയർത്തിയ ഈ ആരോപണങ്ങളൊക്കെ തന്നെ വീട്ടുകാരുടെ പ്രേരണയെ തുടർന്നാണെന്നാണ് വീഡിയോ സന്ദേശത്തിലൂടെ യുവതി വ്യക്തമാക്കുന്നത്. എന്നാൽ യുവതിയുടെ വീട്ടുകാരാകട്ടെ, ഇന്നലെ മുതൽ മകളെ കാണാനില്ല, വിളിച്ചിട്ട് ലഭ്യമാകുന്നില്ല, രാഹുലിന്റെ കുടുംബത്തിന്റെ കസ്റ്റഡിയിലാണ് മകളുള്ളതെന്നും അവർ പരാതിപ്പെട്ടിരിക്കുകയാണ്. യുവതിയുടെ അച്ഛൻ മകളെ ഭീഷണിപ്പെടുത്തി പറയിക്കുന്നതാണെന്നാണ് നിലവിൽ മറുഭാഗത്തു നിന്നുമുള്ള ആരോപണം. യുവതി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പോലീസിന് മുന്നിലും മാധ്യമങ്ങളോടുമൊക്കെ നുണയാണ് താൻ പറഞ്ഞത്. തന്നെ വളരെയധികം രാഹുൽ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. രാഹുലിനെതിരെ വളരെ മോശമായി പറയുകയാണ് താൻ ചെയ്തത്. ചെയ്യാൻ പോലും പാടില്ലാത്ത തെറ്റാണ്, ചെയ്തിട്ടില്ലാത്ത തെറ്റൊക്കെ തന്നെ രാഹുലിന്റെ തലയിൽ വെച്ചു കൊടുത്തു. രാഹുലായിരുന്നു വിവാഹമോചനം കിട്ടാതെ വിവാഹം നടത്തണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ താൻ നിശ്ചയിച്ച തീയതിക്ക് വിവാഹം നടത്താനായി നിർബന്ധിച്ചു. ഇനി സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യവും തെറ്റാണ്. 150 പവനും കാറും ചോദിച്ചു എന്നുള്ളത് അസംബന്ധമാണ്. അങ്ങനെ ഒരു ചോദ്യമേ അവിടെ ഉണ്ടായിട്ടില്ല. വിവാഹമോതിരവും വസ്ത്രങ്ങളും വിവാഹത്തിന്റെ ഏറ്റവും അധികം ചിലവും വഹിച്ചത് രാഹുൽ തന്നെയായിരുന്നു. കുടുംബത്തോട് ഇതിനൊന്നും താല്പര്യമില്ലെന്ന് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും പിന്തുണ കിട്ടാത്തത് കൊണ്ട് അവരുടെ ഒപ്പം നിൽക്കേണ്ടി വന്നു. ബെൽറ്റ് കൊണ്ടടക്കം മർദ്ദിച്ചു വന്നും ചാർജർ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയതുമൊക്കെ തെറ്റായ ആരോപണങ്ങളാണെന്ന് യുവതി തന്നെ തുറന്നു പറയുന്നു. ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. രാഹുൽ മർദ്ദിച്ചു വന്നത് ശരിയാണ്, അത് ചെറിയൊരു തെറ്റിദ്ധാരണയുടെ ഭാഗത്തു നിന്നുണ്ടായ തർക്കത്തെ തുടർന്നായിരുന്നു. 2 പ്രാവശ്യം തല്ലി. ശേഷം താൻ ബാത്റൂമിലേക്ക് പോയപ്പോൾ അവിടെ കാല് തെന്നി വീണ് നെറ്റിയിൽ പരിക്ക് സംഭവിച്ചു. ഇത് ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടറോട് രാഹുൽ തന്നെ തുറന്നു പറഞ്ഞുവെന്നും അവർ വ്യക്തമാക്കുകയാണ്. ഒപ്പം ചികിത്സയ്ക്ക് ശേഷം തിരികെ വീട്ടിലേക്കും എത്തി. തൻ്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചതുകൊണ്ടാണ് രാഹുൽ അങ്ങനെ പ്രതികരിച്ചതെന്നും അത് പറഞ്ഞ് രണ്ടുപേരും കോംപ്രമൈസ് ആക്കിയെന്നും വ്യക്തമാക്കുന്നു. ഇനി പ്രശ്നത്തിന് ആധാരമായിട്ടുള്ളത്, മാട്രിമോണി അക്കൗണ്ടിലൂടെ രാഹുലിന് മുൻപ് മറ്റൊരാളെ പരിചയപ്പെട്ടിരുന്നു. അയാളുമായി വീണ്ടും സൗഹൃദം സ്ഥാപിച്ചത് ചോദ്യം ചെയ്താണ് പിന്നീട് തർക്കമുണ്ടായത്. അത് തൻ്റെ ഭാഗത്തുള്ള ഒരു തെറ്റായി തന്നെയാണ് യുവതി വിശദീകരിക്കുന്നത്. അത് കണ്ട് രാഹുൽ തെറ്റിദ്ധരിച്ചു. പിന്നീട് തർക്കമുണ്ടായി, ശേഷം മർദ്ദനത്തിലേക്ക് കടന്നു. എന്നാൽ അത് കേസിന് ബലം കിട്ടാൻ വേണ്ടി വക്കീൽ പറഞ്ഞതനുസരിച്ച് നിരവധി വ്യാജ ആരോപണങ്ങൾ കൂടി ഉന്നയിച്ച് രാഹുലിനെ പെടുത്താനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ആരുടെ കൂടെ നിൽക്കണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. എന്തു തന്നെ പറയണമെന്നും അറിയില്ലായിരുന്നു. മാധ്യമങ്ങളും പോലീസും മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആത്മഹത്യാ ഭീഷണി മുഴക്കി വീട്ടുകാർ രംഗത്ത് വന്നപ്പോഴായിരുന്നു മാധ്യമങ്ങളുടെ മുന്നിലെത്തി നിരവധി നുണകൾ പറയാൻ താൻ നിർബന്ധിതയായതെന്നും യുവതി പറയുന്നുണ്ട്. രാഹുലിനെ ഏറെ മിസ് ചെയ്യുന്നു എന്നും ഈ ഘട്ടത്തിൽ യുവതി തുറന്നടിച്ചു. കല്യാണത്തിന് മുൻപ് തന്നെ നേരത്തെ രജിസ്റ്റർ വിവാഹം ചെയ്ത കാര്യം അറിഞ്ഞിട്ട് പോലും ഇങ്ങനെ ഒരു തെറ്റ് തൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് രാഹുൽ പറയുന്നത്.
രാഹുലിന്റെ കൂടെ പോയാൽ രക്ഷിതാക്കൾ ഇനി ഉണ്ടാകില്ല എന്ന് വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഭീഷണി ഉണ്ടായി. അങ്ങനെയാണ് സ്വന്തം വീട്ടിലേക്ക് പോകാൻ താൻ നിർബന്ധിതയായതെന്നും യുവതി വിശദീകരിച്ചു. എൻ്റെ പേര് നിമ. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും തുറന്നു പറയണമെന്ന് തോന്നി. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ച് തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റൂ. പോലീസിൻ്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറേ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് ഞാൻ രാഹുലേട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുമായിരുന്നു. എൻ്റെ തെറ്റാണത്, എൻ്റെ മാത്രം തെറ്റാണ്. പലപ്പോഴും ഞാനിപ്പം എൻ്റെ ഫാമിലിയോടാണെങ്കിലും റിലേറ്റീവ്സിനോടാണെങ്കിലും അവരോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്കിതിനൊന്നും താല്പര്യമില്ല. അതായത് എനിക്ക് നുണ പറയാൻ ഒട്ടും താല്പര്യമില്ല ആരോടും. പക്ഷെ അവരുടെ സൈഡിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക, സപ്പോർട്ടില്ലായ്മ, അങ്ങനെ വേണം പറയാനായിട്ട്. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും ചാർജറിൻ്റെ കേബിൾ വെച്ച് കഴുത്ത് മുറുക്കിയെന്ന് പറഞ്ഞതും അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. പലപ്പോഴും എനിക്ക് ആരും ആ ഒരു സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എന്ത് പറയണം, ആരുടെ കൂടെ നിൽക്കണം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു ഞാൻ ആ സമയത്ത്, ഭയങ്കര ഷോക്ക്ഡ് ആയിരുന്നു. അപ്പോൾ അന്ന് പാരൻസിൻ്റെ കൂടെ നിന്നിട്ട് എനിക്ക് അങ്ങനെയാണ് അന്ന് ചെയ്യാൻ തോന്നിയത്. അതായത് എന്നെ ഒരുപാട് രീതിയിൽ ബ്രെയിൻ വാഷ് ചെയ്തു, ലൈക്ക് സൂയിസൈഡ് ചെയ്യുമെന്ന് പോലും പറഞ്ഞു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേടിച്ചുപോയി. ലൈക്ക് എനിക്കപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ കൂടെ നിൽക്കണം എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് മനസ്സിലെ മനസ്സോടുകൂടി ഞാൻ മീഡിയാസിന് മുന്നിൽ വന്നിട്ട് രാഹുലേട്ടനെ കുറിച്ച് ആവശ്യമില്ലാത്ത കുറേ അധികം തുണകൾ എനിക്ക് പറയേണ്ടി വന്നു. അറിയില്ല, ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് രാഹുലേട്ടനെ. കല്യാണത്തിന് മുന്നേ, കുറച്ച് നാളുകൾക്ക് മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അതെന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അതൊരു ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിൻ്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. എന്താണ്, അപ്പോൾ അതിൻ്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് മുന്നേ, മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് പ്രൊസീഡ് ചെയ്യേണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്, അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ് ചെയ്യാം, നമുക്ക് 5-ാം തീയതി കല്യാണം കഴിക്കാമെന്ന് ഞാനാണ് രാഹുലേട്ടനോട് പറഞ്ഞത്. മാത്രമല്ല അന്നിനോട് പറഞ്ഞു, അച്ഛനോടും അമ്മയോടും, എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയോടും ഇങ്ങനൊരു മാരേജിൻ്റെ കാര്യം പറയണം നീ, അല്ലെങ്കിൽ പുള്ളിയായിട്ട് സംസാരിക്കാം എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പേടി എന്ന് വെച്ചാൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സമ്മതിക്കോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ഉറപ്പായിട്ട് സമ്മതിക്കില്ലായിരിക്കും. അത് പേടിച്ചിട്ട് ഞാനന്ന് എൻ്റെ ഫാമിലിയിൽ നിന്ന് ഞാനത് ഹൈഡ് ചെയ്തു. അതായത് ഇങ്ങനൊരു മാരേജ് രാഹുലേട്ടൻ രജിസ്റ്റർ ചെയ്ത കാര്യം ഞാൻ ഹൈഡ് ചെയ്തു. പറയേണ്ടെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു.
അങ്ങനെ ഇത് പ്രൊസീഡ് ചെയ്തു നമ്മൾ May 5. ആക്ച്വലി എൻ്റെ ഫാമിലിക്ക് അറിയില്ല ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത കാര്യം അറിയില്ല. ഞാനാണത് പറയാണ്ടിരുന്നത്, പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഞാനത് പറഞ്ഞില്ല. ഒരു പക്ഷെ നടക്കുന്നില്ലല്ലോ, നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാണ്ടിരുന്നത്, വേറെ ഒന്നുമല്ല. ആ ഒരു ആ കഴിഞ്ഞ ആ ഒരു മാരേജ് മുടങ്ങിപ്പോയതിൽ രാഹുലേട്ടൻ്റെ എൻ്റെ ഒരുപാട് ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് രാഹുലേട്ടൻ എന്നെ അപ്രോച്ച് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ രാഹുലേട്ടൻ്റെ കൂടെ നിന്നു, ഓക്കെ ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ആ കുട്ടിയായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ കുറേ മെമ്മറീസ് ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്കിത് പ്രൊസീഡ് ചെയ്യണ്ടടാ, ഞാൻ മെൻ്റലി ഓക്കെ അല്ല എന്ന് എന്നോട് പറഞ്ഞായിരുന്നു, എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞു എന്താണ് അതെല്ലാം മാറിക്കോളും, അതെല്ലാം ശരിയായിക്കോളും, ഞാൻ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നിന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. അങ്ങനെ എന്നെ വിശ്വസിച്ച് പുള്ളി എന്താ പറയുക, 5-ാം തീയതി എന്നെ കല്യാണം കഴിക്കാൻ ഉണ്ടായത്. ഒരിക്കൽ പോലും കല്യാണത്തിൻ്റെ എന്താ പറയുക ആ ഒരു സ്റ്റേജിൽ പോലും എന്നോട് ഡൗറി ചോദിച്ചിട്ടില്ല. രാഹുലേട്ടനായിട്ട് മാത്രം രാഹുലേട്ടൻ്റെ ഫാമിലിയോ ആരോ നമ്മളോട് ഡൗറി ചോദിച്ചിട്ടില്ല. വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആ അലിഗേഷൻസ് അതിൽ ആഡ് ചെയ്തത്. കല്യാണത്തിൻ്റെ എല്ലാ ചിലവുകളും, മിക്ക ചിലവുകളും രാഹുലേട്ടനാണ് നടത്തിയത്. ഈവൻ കല്യാണത്തിൻ്റെ റിങ്ങും അതിൻ്റെ എന്താ പറയുക ഡ്രസ്സും എല്ലാം, എൻ്റെ ഞാനിട്ട എല്ലാ ഡ്രസ്സുകളും എനിക്ക് വാങ്ങിത്തുന്ന രാഹുലേട്ടനാണ്. എല്ലാ ചിലവുകളും ചെയ്തത് രാഹുലേട്ടനായിരുന്നു. ആ രാഹുലേട്ടനെ കുറിച്ച് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞപ്പോൾ പറയേണ്ട റീസൺ എന്നെ തല്ലി എന്നുള്ളത് ശരിയാണ്, അന്ന് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കമുണ്ടായി, ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ആ തർക്കത്തിൻ്റെ പേരിലാണ് എന്നെ തല്ലിയത്, രണ്ട് പ്രാവശ്യം തല്ലി. അപ്പോൾ തല്ലിയപ്പോൾ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി, അപ്പോൾ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എൻ്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് രാഹുലേട്ടൻ പറഞ്ഞു ഇങ്ങനെ തല്ലിയതാണ് നമ്മൾ, തല്ലിയപ്പോൾ എന്താണ് ആ തല്ലലിലാണ് ഇങ്ങനെ സംഭവിച്ചത്, പിന്നെ അവൾ ബാത്റൂമിൽ പോയപ്പോൾ അങ്ങനെ വീണു. അങ്ങനെ നമ്മൾ ഡോക്ടറോട് പറഞ്ഞു, അവിടെയുള്ള ട്രീറ്റ്മെൻറ്റും എല്ലാ കാര്യങ്ങളും എടുത്തിട്ടാണ് രാഹുലേട്ടൻ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ രണ്ടുപേരും സംസാരിച്ചു, അത് കോംപ്രമൈസ് ചെയ്തു. അതായത് എൻ്റെ ഭാഗത്തുണ്ടായൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഞാൻ മാട്രിമോണിയിൽ ഒരു വർഷം എനിക്ക് അക്കൗണ്ട് ഉണ്ട്, മാട്രിമോണിയിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പരിചയപ്പെട്ടതാണ് ഇപ്പോൾ ഈ പറയുന്ന രാഹുലേട്ടനും. പിന്നെ രാഹുലേട്ടൻ വന്നിട്ട് ഒരിടക്ക് വേറൊരു എൻഗേജ്മെൻ്റ് അങ്ങനെ ഉറപ്പിച്ചു, ആ കല്യാണം ഉറപ്പിച്ചു അങ്ങനെ പോയി. പിന്നെ അതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടതാണ് സന്ദീപ് എന്ന് പറയുന്നത്. അങ്ങനെ കുറച്ച് പേരെ ഞാൻ മാട്രിമോണിയിൽ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് അതൊന്നും പ്രൊസീഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അവരായിട്ടുള്ള ഒരു എന്താ പറയുക കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ പരിചയപ്പെട്ട ഒരാളാണ് സന്ദീപ് എന്ന് പറയുന്നത്. ആക്ച്വലി അയാളോട് ഞാനൊരു രണ്ട് മാസത്തിൽ കൂടുതലുള്ള ഞാൻ അയാളോട് സംസാരിച്ചിട്ടുണ്ട്. അത് രാഹുലേട്ടൻ രണ്ടാമത് എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നെയാണ് അങ്ങനെ ഞാൻ സംസാരിച്ചു. എന്താ പക്ഷെ ഒരു അവിടെ ഒരു ഒരു താല്പര്യക്കുറവ് എനിക്കുണ്ടായിരുന്നു ആ വ്യക്തിയായിട്ട്. അത് ഞാൻ അയാളോട് ഓപ്പണായിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു താല്പര്യം ഇല്ല എന്നുള്ളതും കല്യാണം പ്രൊസീഡ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതും ഈ സന്ദീപ് എന്ന് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു. അപ്പം അയാൾക്കൊരു ചെറിയൊരു ഇഷ്ടം എന്നോട് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്ക് ആ ഒരു താല്പര്യം ഇല്ല എന്നുള്ളത് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ് കോൾ എൻഡ് ചെയ്തത്. പിന്നെ പലപ്പോഴും കല്യാണം വിളിക്കണമെന്ന് തോന്നി, പക്ഷെ ഞാൻ കല്യാണമായിട്ട് വിളിച്ചില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചു. ന്യൂസ് ഡെസ്ക്, പള്ളി വാർത്ത.